ചിദംബരം. അയ്യോ തമ്പുരാനും. ആരെയെങ്കിലും ഒന്ന് പറഞ്ഞു വിട്ടിരുന്നെങ്കിൽ അടിയൻ അങ്ങോട്ട് വരുമായിരുന്നു. ഇവിടെ ഇപ്പൊ ഇരിക്കാൻ കൂടി ഒന്നും വേണ്ട. ആരായി കത്തെഴുതിയത്? കത്തോ? എനിക്കൊന്നും അറിഞ്ഞുകൂടാ തമ്പുരാനെ. ആരാ മൈഥിലി? മൈഥിലി എന്റെ മോള. വിളിക്കവളെ. മൈഥിലി. ഈ കത്തെഴുതി നീയാണോ? ഒന്ന് വായിക്കേ. വായിക്കാൻ. നരസിംഹ മന്നാടിയാർ തമ്പുരാൻ അറിയുന്നതിന്. മുഴുവൻ വായിക്കേ. കച്ചവടത്തിൽ മുൻപരിചയമില്ലാത്ത അടിയന്റെ അച്ഛൻ അങ്ങയിൽ നിന്നും വായ്പ വാങ്ങിയ കാശ് അറിവില്ലാത്ത കച്ചവടം ചെയ്ത് മുഴുവൻ കളഞ്ഞു കുളിച്ചു. മഹാമനസ്കനായ അങ്ങ് പല അവധികളും നൽകിയെങ്കിലും അച്ഛന് വാക്കുപാലിക്കാൻ കഴിഞ്ഞില്ല. വാങ്ങിച്ച തുക ഒരിക്കലും തിരിച്ചു തരാൻ കഴിയില്ല എന്നറിയാമായിരുന്ന അച്ഛൻ ആ സത്യം അങ്ങയോട് തുറന്നു പറയാതെ വീണ്ടും വീണ്ടും അവധി ചോദിച്ചത് അങ്ങയോടുള്ള ഭയം കൊണ്ടാണ്. അങ്ങയെ പേടിച്ച് ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞപ്പോ ഞാൻ ആകെ തളർന്നു. ഈ വീട്ടിൽ ആകെ വിലപിടിപ്പുള്ള എന്റെ ആഭരണങ്ങളും ഈ 10 സെന്റ് പുരയിടത്തിന്റെ പ്രമാണവും ഈ കത്തിനോടൊപ്പം വച്ചിട്ടുണ്ട്. ഇവ വിറ്റുകിട്ടുന്ന പണം അങ്ങക്ക് തരാനുള്ള പണത്തിന്റെ ഒരംശം പോലും ആകില്ലെന്ന് എനിക്കറിയാം. മറ്റൊരു പോംവഴി ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങ് കനിയണം. വിനയത്തോടെ ചിദംബരത്തിന്റെ മകൾ മൈഥിലി. നിങ്ങളല്ലേ മകളെ കൊണ്ട് ഇങ്ങനെ ഒരു ദയാഹർജി എഴുതിപ്പിച്ചത്? എന്റെ കാമാക്ഷിപുരത്ത് അമ്മയാണ് ഈ കത്തിനെ കുറിച്ച് എനിക്ക് ഒന്നും അറിഞ്ഞുകൂടാ തമ്പുരാനെ. അച്ഛൻ അറിയാതെയാണ് ഞാൻ ഈ കത്തെഴുതിയത്. കത്തവിടെ വെച്ചിട്ട് പിന്നെ ആരെങ്കിലും വരുന്നതിന് മുമ്പ് നീ എന്തിനാ ഓടിക്കളഞ്ഞത്? നിന്റെ സ്വർണവും ഈ വീടും വിറ്റാൽ കിട്ടുന്ന തുക കഴിച്ച് ബാക്കി കട എങ്ങനെ വിട്ടാനാ ഭാവം? അത് ഞങ്ങൾ കൂലിവേല ഏതെങ്കിലും വീട്ടും തമ്പുരാനെ. ഞാൻ അവളോടാ ചോദിച്ചേ. നീ തന്നെ പറയേ. തമ്പുരാൻ എന്ത് ജോലി തന്നാലും ഞങ്ങളെ ചെയ്തോളാം. നരസിംഹമ്മന്നാടിയാരുടെ ഭാര്യ ആയിരിക്കാൻ നിനക്ക് സമ്മതമാണോ? തമ്പുരാൻ എന്താ ഈ പറയുന്നത്? അങ്ങയുടെ നിഴലറ്റത്ത് പോലും നിൽക്കാനുള്ള യോഗ്യത ഞങ്ങൾക്കില്ല. എടിയങ്ങടെ കുലവും ഗോത്രവും ഒന്നും ഞാൻ ചോദിച്ചില്ല. വിവാഹം തീരുമാനിച്ചത് മന്നാടിയാരാ. മൈഥിലിക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ അടുത്ത ശുഭമുഹൂർത്തത്തിൽ കാമാക്ഷിപുരം ക്ഷേത്രത്തിൽ വെച്ച് അവൾ നരസിംഹ മന്നാടിയാരുടെ ഭാര്യയാവും. മണി മണിത്താലിയായ കഥ കൊള്ളാമല്ലോ. ഇനിയുണ്ട് ഇതുപോലെ രസകരങ്ങളായ പല കഥകളും. നമ്മുടെ സെൻട്രൽ ജയിലിലെ ആരാച്ചാർ എവിടെയാണെന്ന് ആർക്കും കണ്ടുപിടിക്കാൻ കഴിയാതെ വന്നപ്പോഴാ ബീഹാറിലെയും വ്യാറബാദായിലെയും എക്സിക്യൂഷനെ കിട്ടുകയെന്ന് ഞാൻ അന്വേഷിച്ചത്. ആദ്യം അവര് വരാൻ തയ്യാറായതാ. തൂക്കേണ്ടത് ഹൈദർ മരക്കാരെയാണെന്ന് അറിഞ്ഞപ്പോ ഒരു മറുപടി പോലും പറയാതെ അവർ പിന്മാറി. അവസാനം തമിഴ്നാട് ഹോം ഡിപ്പാർട്ട്മെന്റിന്റെ കാല് പിടിക്കേണ്ടി വന്നു. അങ്ങനെയാ രാമയ്യനെ അയച്ചത്. പക്ഷേ അവനും ഇനി എന്ത് ചെയ്യും നരസിംഹൻ? ഒരു മാർഗമേ ഉള്ളൂ. എങ്ങനെയും നിങ്ങളുടെ ജയിലുള്ള ആരാച്ചാരെ കണ്ടുപിടിക്കുക. എന്തായുള്ള പേര്? ഭൈരവൻ. അവൻ എവിടെയായിരുന്നാലും ശരി കണ്ടുപിടിച്ചേ പറ്റൂ. ഞാൻ സർവീസിൽ നിന്നും റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് മരക്കാരുടെ ശിക്ഷ നടപ്പാക്കണം. എന്തായി?
മുഴുവൻ അരിച്ചു പറക്കി സർ. ഭൈരവനെ കുറിച്ച് ഒരു വിവരവുമില്ല. ഹൈദറെ സെല്യൂട്ട് ചെയ്യുന്നവർ അന്വേഷിച്ചാൽ ഭൈരവനെ കാണില്ല. ആരാച്ചാർ മരിച്ചുപോയി എന്ന് റൂമർ കേട്ടു സർ. എല്ലാവരും കൂടി അയലയും കൊന്നോ? മറ്റ് പോംവഴിയൊന്നുമില്ലെങ്കിൽ ജയിൽ ജീവനക്കാരിൽ ആരെയെങ്കിലും തന്നെ ആരാച്ചാരുടെ ജോലി ഏറ്റെടുക്കാൻ നിയമം അനുവദിക്കുന്നുണ്ട്. ആ വഴിക്കും അന്വേഷിച്ചു നോക്കിയോ സർ? പക്ഷെ അതിനാലും തയ്യാറല്ല സർ. ഇനി ആരാച്ചാരെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് നമുക്ക് പത്രത്തിലൊരു പരസ്യം കൊടുക്കാം സർ. അല്ലെങ്കിൽ പി എസ് സി വഴി. ഭൈരവൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ വരും. അവൻ എവിടെയുണ്ടെങ്കിലും തേടിപ്പിടിക്കാൻ കഴിവുള്ള ആണുങ്ങൾ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലുണ്ട്. ഭൈരവൻ ജീവിച്ചിരിപ്പുണ്ട് സർ. താമസം എവിടെയാണെന്ന് കണ്ടുപിടിച്ചു. വെരി ഗുഡ്. ആളിപ്പോ എവിടെയുണ്ട് സർ? മിസ്റ്റർ രാംദാസ്, ഞങ്ങൾക്ക് അല്പം പേഴ്സണൽ മാറ്റേഴ്സ് ഡിസ്കസ് ചെയ്യാനുണ്ട് സർ. താൻ ആ ആരാച്ചാരെ വിളിക്കാമെന്ന് പോകണ്ട. വെറും ഒരു സബ് ഇൻസ്പെക്ടറായ നരിമാൻ ഈ കാക്കിക്കുള്ളിൽ ഒരുപാട് വളരാനുണ്ട്. ഹൈദർ തന്നതാണ്. എണ്ണി നോക്കിട്ട് പോരെങ്കിൽ പറയണം. സോറി സർ, ഹൈദറിനെ തൂക്കിക്കൊല്ലുന്ന ദിവസം വേളാങ്കണ്ണി പോയി തലമുട്ടയടിക്കാന്ന് നേർച്ച കറന്ന് നടക്കുന്നവനാ ഞാൻ. നിന്റെ സർവീസ് ഞാൻ ഇത്രയും കാലം എന്റെ സർവീസ് ബുക്കിൽ ചോന്ന വശി വീണിട്ടില്ല. ഇനി അങ്ങോട്ട് ചോക്കുന്നതാ എനിക്കിഷ്ടം. ആ നാളെ സാർ കണി കാണുന്നത് ആരാചാരുടെ മുഖമായിരിക്കും, ഭൈരവന്റെ മുഖം. എന്താ എന്തു പറ്റി? ഒന്നുമില്ല. സ്വാമിനാഥേട്ടനും വേറെ ഒന്ന് രണ്ടു പേരും താഴെ കാത്തിരിക്കുന്നു. അമ്പലത്തിലെ താലപ്പൊലിയെ കുറിച്ച് എന്തോ പറയാനാ. ഞാനിപ്പോ ആരും കാണില്ല, നല്ല സുഖമില്ലെന്ന് പറഞ്ഞേക്കാം. ഇങ്ങനെ പുറത്താർക്ക് മുഖം കൊടുക്കാതെ ഇരിക്കുന്നത് കാണുമ്പോ കണ്ടു നിൽക്കുന്ന മറ്റുള്ളവർക്ക് അതിന്റെ വിഷമം. മന്നാടിയാർക്ക് ആയിരാമത്തെ അതിഥിയും ആദ്യത്തെ അതിഥിയാണെന്ന് ഞാൻ എന്റെ കുട്ടിക്കാലത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നീ അവരോട് സംസാരിച്ച് എന്താ വേണ്ട ചേച്ചി?